ഉമ്മൻചാണ്ടിയുടെ പകരക്കാരനെ കണ്ടെത്താൻ പുതുപ്പള്ളിക്കാർ ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങും. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ്. ജെയ്ക്ക് സി തോമസ്, ചാണ്ടി ഉമ്മൻ, ലിജിൻലാൽ അടക്കം 7 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. 90,281 സ്ത്രീകളും 86,132 പുരുഷന്മാരും 4 ട്രാൻസ്ജെൻഡറുകളും അടക്കം 176,417 വോട്ടർമാരുണ്ട്. 957 പുതിയ വോട്ടർമാരുണ്ട്. ഇന്ന് വൈകിട്ടോടെ വോട്ട് പെട്ടിയിലായാൽ കോട്ടയം ബെസിലിയസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ വെള്ളിയാഴ്ച രാവിലെ 8 മണി മുതലാണ് വോട്ടെണ്ണൽ നടക്കുന്നത്. മൊത്തം 20 ടേബിളുകളിലായാണ് കൗണ്ടിംഗ് നടക്കുക. 14 ടേബിളുകളിൽ വോട്ടിംഗ് യന്ത്രത്തിലെ വോട്ടുകളും 5 ടേബിളുകളിൽ തപാൽ വോട്ടുകളും 1 ടേബിളിൽ സർവീസ് വോട്ടർമാർക്കുള്ള ETPVS വോട്ടുകളും എണ്ണും. 13 റൗണ്ടുകളായാണ് വോട്ടെണ്ണൽ നടക്കുക. വോട്ടെണ്ണലിന് 74 ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട്. വോട്ടെടുപ്പിനുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഇന്നലെ രാവിലെ 7 മണി മുതൽ കോട്ടയം ബെസിലിയസ് കോളേജിൽ നടന്നിരുന്നു. പോളിംഗ് ഉദ്യോഗസ്ഥരെ 54 വണ്ടികൾ ഏർപ്പാട് ചെയ്താണ് പോളിംഗ് ബൂത്തുകളിൽ എത്തിച്ചത്. 228 വീതം കൺട്രോൾ ബാലറ്റ് യൂണിറ്റുകളുടെയും VVPATകളുമാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇവ കൂടാതെ 19 VVPATകൾ കൂടി അധികമായി കരുതിയിട്ടുണ്ട്. ഇന്ന് പുതുപ്പള്ളി മണ്ഡലത്തിൻ്റെ പരിധിയിലുള്ള സർക്കാർ, അർദ്ധസർക്കാർ, വിദ്യാഭ്യാസ, വാണിജ്യ സ്ഥാപനങ്ങൾക്ക് പൊതു അവധിയാണ്. മണ്ഡലത്തിൻ്റെ പരിധിയിൽ ഷോപ്സ് ആൻഡ് കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് നിയമത്തിന് കീഴിൽ വരുന്ന എല്ലാ സ്വകാര്യ സംരംഭങ്ങൾ, സ്ഥാപനങ്ങൾ, വ്യവസായ സ്ഥാപനങ്ങൾ, കടകൾ എന്നിവിടങ്ങളിലെ ജീവനക്കാർക്കും വേതനത്തോടുകൂടിയ അവധിയായിരിക്കും. മറ്റിടങ്ങളിൽ ജോലി ചെയ്യുന്ന പുതുപ്പള്ളി നിയമസഭാ മണ്ഡലത്തിലെ സ്ഥിരതാമസക്കാരും വോട്ടർമാരുമായ കാഷ്വൽ ജീവനക്കാർ അടക്കമുള്ള ജീവനക്കാർക്കും വേതനത്തോടുകൂടിയുള്ള അവധി ബാധകമാണ്. പോളിംഗ് സ്റ്റേഷൻ്റെ 100 മീറ്റർ പരിധിക്കുള്ളിൽ മൊബൈൽ ഫോണുകൾ കയ്യിൽ കരുതാനോ ഉപയോഗിക്കാനോ അനുവദിക്കില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ചിട്ടുള്ള നിരീക്ഷകർക്കും തെരഞ്ഞെടുപ്പ് സുരക്ഷാ ജീവനക്കാർക്കും മാത്രമാണ് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിന് അനുമതിയുള്ളത്. മണ്ഡലത്തിൽ ഇന്നും ഡ്രൈ ഡേ ആണ്.